ഈ നമ്മളെ ഈ ബൈത്തുകളിൽ ഇപ്പൊ ഓതി ബൈത്തുകൾ തന്നെ പിന്നെ നമ്മുടെ അവാന്തര വിഭാഗം കൂടുതൽ കയറി പിടിക്കുന്ന ഒരു ബൈത്താണ് ദോഷങ്ങളെല്ലാം പേറി ഞാൻ വന്നിരിക്കുന്നു, എന്റെ ദോഷങ്ങളെ കണക്കറ്റ ദോഷങ്ങൾ അതെനിക്ക് പുറത്തു തരണമെന്ന് എന്ന നിലയിലാണ് അവർ അവതരിപ്പിക്കാറുള്ളത്. അപ്പൊ അത് റസൂലിനോട് പുറത്തു തരാൻ വേണ്ടി ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ആണ് അവർ ചോദിച്ചുകൊണ്ട് ജനങ്ങൾ തകരാറിലാക്കാറുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് എന്റെ സംശയം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അയില്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അയില് കിച്ചിരി, അയിലൊന്നും നിസ്കാരം ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? സാധാരണ പറയും പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല കള്ളു കുടിക്കൽ പാടില്ല, ഹറാമാണ് എന്ന് ഖുർആൻ പറഞ്ഞേന്, എന്നിട്ട് എന്താണ് ഈ ചായ കുടിക്കുന്നത് എന്ന് ചോദിക്കും പോലെയാണത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കള്ളു കുടിക്കണ്ടെന്ന് പറഞ്ഞേന്, കള്ളു കുടിക്കാൻ പാടില്ല, ഞാൻ കുടിക്കുന്നത് ചായ അല്ലേ, ചായ കുടിക്കുന്നതിന് അള്ളാഹു തആല ചായ കുടിക്കരുത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും അവിടത്തോട് ആവലാതി സങ്കടം ബോധിപ്പിക്കുകയും ഷഫാഅത്തിനെ ചോദിക്കുകയും അവിടുന്ന് ഷഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു തആല പുറത്തുവരും, അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ എന്ന് അള്ളാഹു തആല പറഞ്ഞത്. നമ്മൾ സുന്നികളാവുന്ന ആളുകളാണല്ലോ മൗലൂദ് ഓതുന്നവര്. ഈ മൗലൂദ് ഓതുന്ന സുന്നികളൊക്കെ അതാ ചെയ്യുന്നത്. ഏത് ശിക്കായത്ത് പറയാന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുക എന്നല്ല, അത് ലോകത്ത് ഒരു ഭാഷയിലും ശിക്കായത്ത് പറയാന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുക എന്ന് ഞാൻ ദുന്യാവിൽ എവിടെയും കേട്ടിട്ടില്ല. അത് വിവരം കെട്ട വല്ല വഹാബി മൗദൂദിയാദികൾ പറയുന്നുണ്ടെങ്കിൽ അവർക്കും അറിയപ്പൊക്കെ പറയാനിട്ടല്ല, പണ്ട് വിവരമില്ലാത്തവരാരോ പറഞ്ഞ് പെട്ടറ, അത് വിരിപ്പളും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുള്ളൂ. നബിയെ പുറത്തുതന്നെ എന്നല്ല, അങ്ങനെ പറയാൻ പറ്റൂല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. മൗലിദ് പറയുന്നത് ഞങ്ങള് വലിയ തെറ്റ്, കണക്കില്ലാത്ത തെറ്റിൽ വ്യാപൃതരായി ജീവിച്ചു പോയി എന്ന് പറയുമ്പോ എന്താ, അത് തെറ്റ് കുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറയാം. എന്നിട്ട് ലക്കാഷ്കു പറഞ്ഞാൽ അതിൽ സങ്കടം ബോധിപ്പിച്ച് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്ത് നമ്മളെ പൊറുക്കലിനെ തേടാൻ വേണ്ടി വലവന്നഹും ഇല്ലമോ അംഫുസവും ജാവു കസ്തഫുറുല്ലാഹ് അസ്തഫറലഹും റസൂലുല വജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെട്ട് നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു പുറത്തു തരും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ദോഷം പൊറുക്കാൻ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറ്റക്കാരായി പോയിരിക്കുന്നു എന്ന സങ്കടം ബോധിപ്പിച്ച് ഷഫാഅത്തിനെ ചോദിക്കുകയാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. അങ്ങനെ ചെയ്താൽ പൊറുക്കലിനെ തേടണം എന്ന് നബി തങ്ങളോട് അള്ള കൽപ്പിച്ചതുമാണ്. അള്ളാഹു തആല പറഞ്ഞു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ആ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി അവിടുന്ന് പൊറുക്കലിനെ തേടണം എന്ന്. ആ പൊറുക്കലിനെ തേടണം എന്ന് അള്ള പറഞ്ഞു. നമ്മൾ അവിടെ ചെന്ന് അള്ളാന്റെയും ഹബീബിന്റെയും അതൂബി ഇലല്ലാഹി റസൂലു എന്നുള്ള ഹദീസിലുണ്ട്, അത് വേറെ വിഷയം. ഇവിടെ അതല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിനോട് പൊറുക്കലിനെ തേടാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞു, അതൊക്കെ ഉണ്ട്, അതല്ല വിഷയം. അതുപോലെ താത്വികമായി നിയമപരമായിട്ടുള്ള പറച്ചിൽ അപ്പൊ പറയണ, അതല്ല ഇവിടെ, അതില്ല ഇവിടെ. അള്ളാഹുവിന്റെ റസൂലിനോട് പൊറുക്കലിനെ തേടുക എന്ന വിഷയം ഇല്ല, ഇവിടെ ഷഫാഅത്തിനെ ചോദിക്കുക എന്ന വിഷയമാണുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ഭാവിയാണ്, ഞാൻ അത് സമ്മതിച്ച് പറഞ്ഞ് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വരുന്നു, അതോടുകൂടി തങ്ങളോട് എന്റെ സങ്കടം ബോധിപ്പിക്കുന്നു, ഞാനിങ്ങനെ ഒരു മഹാപാപി ആയി പോയിട്ടുണ്ട്, എനിക്ക് വേണ്ടി അവിടുന്ന് ഷഫാഅത്ത് ചെയ്തു തരണം എന്ന്. അപ്പൊ ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാൻ തേടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ യാതൊരു അപാകതയും ഇല്ല. പിന്നെ അവിടെ അതൂബ ഇലല്ലാഹി റസൂലിഹി എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു പറഞ്ഞു, ആയിക്കോട്ടെ അത് തെറ്റുണ്ട് എന്നല്ല വിഷയം, ഇവിടെ പതിയില്ല, അത് മറ്റൊരു വിഷയമാണ്, അതങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത്. ഇവിടെ അതില്ല, ഇവിടെ പറയുന്നത് ഷഫാഅത്തിനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്, അത് സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ കുറ്റവാളിയായി പോയി തെറ്റു വന്നുപോയി എന്ന്, അത് അള്ളാഹു തആല അങ്ങനെ ചെയ്താൽ പുറത്തു വരുമെന്ന് പറഞ്ഞതുകൊണ്ട് മുഅ്മിനീങ്ങൾ ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. കേൾക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്റെ സംശയം ഒരു ഇഷ്ടം ഒരാൾ ചോദിച്ചാണ്, ഇപ്പോൾ ജുമാക്ക് ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളെ ജുമാക്ക് പോകുമ്പോൾ അവിടെ ബാങ്കൂർ തുടങ്ങുന്ന ഇമാമ മിമ്പറുകൾ കയറുന്നു,
ഇപ്പോൾ ആ സമയത്ത് ദുഹർ നിസ്കരിക്കാൻ കഴിയുന്നില്ല. തഹിയത്തിന്റെ കൂടെ ജുമാ സുന്നത്ത് നിസ്കാരം കരുതാൻ പറ്റുമോ? അങ്ങനെ കരുതാൻ ദുഹർ ഇമാമ മെമ്പറുള്ള സമയത്ത് ദുഹർ നിസ്കാരം സുന്നത്ത് നിസ്കരിക്കാൻ ഹറാമാണെന്ന് കേട്ടു, അത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ദുആസ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബാങ്ക് വിളിച്ച ദുഹർ ബാങ്ക് വിളിച്ച ഉടനെ ഖുതുബ തുടങ്ങാൻ പറയാ ഇറ്റങ്ങൾ സാധാരണ ബാങ്ക് വഖ്ത് കടന്ന ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വഖ്ത് കടന്നാൽ നേരെ മിമ്പറിൽ കയറും, മിമ്പറിൽ കയറിയിട്ടാണ് ബാങ്ക് കൊടുക്കുക. അങ്ങനെ വന്നാൽ പിന്നെ അവിടെ ഖുതുബക്ക് വേണ്ടി ഇമാമ് മിമ്പറിൽ കയറി നിന്നു കഴിഞ്ഞാൽ ഖുതുബയിൽ പ്രവേശിച്ചാൽ പിന്നെ സുന്നത്തുസ്കാരങ്ങൾ തഹിയത്തല്ലാത്ത എല്ലാ സുന്നത്തുസ്കാരങ്ങളും ഹറാമാണ്. അപ്പൊ അതിന്റെ ശേഷം ഒരാൾ കയറി വന്ന് തഹിയത്തസ്കരിക്കുകയാണെങ്കിൽ അക്കൂട്ടത്തിൽ കരുതുന്നതുകൊണ്ട് തെറ്റില്ല. ആ പക്ഷെ അവിടെ നേരത്തെ വന്നവർക്ക് പിന്നെ തഹിയത്തസ്കരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുകയാണ്. മുമ്പുള്ള സുന്നത്തിനെ കാരണം കൂടാതെ പിന്തിച്ചാൽ പോലും കളാവൂല, അഫദലായ വക്ത് നഷ്ടപ്പെടും എന്നുള്ളൂ. ഇവിടെ കാരണമുണ്ട്, അതുകൊണ്ട് ഫളീലത്ത് പോലും നഷ്ടപ്പെടുന്നതല്ല. ജുമാ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ആദ്യം മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാം, പിന്നെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം, രണ്ടും നിസ്കരിക്കാം. അതേസമയത്ത് പള്ളിയിൽ നേരത്തെ ഹാജരായ ആളുകൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇമാമ ഖുത്ബയിൽ പ്രവേശിച്ചാൽ പിന്നെ ഈ ജുമാന്റെ മുമ്പുള്ള സുന്നത്തുസ്കാരം അവിടെ എഴുന്നേറ്റ് നിസ്കരിക്കൽ ഹറാമാവുന്നു. എന്നാൽ ഒരാൾ പുറമെന്ന് അപ്പൊ കയറി വരികയാണ്, കയറി വരുന്ന ആൾക്ക് തഹിയത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ സുന്നത്തിന്റെ കൂട്ടത്തിന് മുമ്പുള്ള സുന്നത്ത് കരുതിയാൽ അതുകൊണ്ട് തെറ്റില്ല. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ സംശയം ഈ അതായത് പലിശ അല്ല, നമ്മൾ ചിട്ടിയാണ്, ചിട്ടി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ ഒരു ചിട്ടിയാണ് സാധാരണ. അപ്പം 500 രൂപ വെച്ച് മാസം അടയ്ക്കുക. അപ്പം 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ആകുമ്പം, അപ്പൊ ഇതിന്റെ 5 വർഷത്തേക്ക് ആണെങ്കിൽ ഒരു 10-15 രൂപ കിട്ടും. അപ്പം ആ അതിൽ ഇപ്പൊ എക്സ്ട്രാ അവര് കുറച്ച് പൈസ തരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് അത് അവര് പലിശ അല്ലെന്ന് വെച്ചാൽ പറഞ്ഞില്ല, പലിശയല്ല, ഞങ്ങളത് ബിസിനസ്സിൽ ഇട്ടിട്ടാണ് ഇതിന്റെ ലാഭം ചെയ്തെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ നിയമം അറിയാൻ വേണ്ടി ചോദിച്ചു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പേരെന്ത് പറഞ്ഞാലും അത് പലിശ തന്നെയാവുന്നു. ചിട്ടിയിൽ കൂടി നറുക്ക് കിട്ടുന്ന ആൾ 5 കൊല്ലം കഴിഞ്ഞിട്ടോ അതിന്റെ ഇടക്കോ നറുക്ക് കിട്ടുന്ന ആൾക്ക് ഓ ഞാൻ എങ്ങനെയാ കൊടുക്കല് നിനക്കറിഞ്ഞൂടാ, ഒരു നിശ്ചിത തുക ഞങ്ങൾ നമ്മൾ നിക്ഷേപിക്കുകയും നിശ്ചിത കാലാവധി കഴിഞ്ഞ് തിരിച്ചു വാങ്ങുമ്പോൾ ആ നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ തുക വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ കാശ് കടം കൊടുത്തിട്ട് അതിന്റെ ലാഭവിഹിതം എന്ന നിലക്ക് പലിശ വാങ്ങുന്നതിന് തുല്യമാണ്. അതേസമയത്ത് ബിസിനസ്സാണെങ്കിൽ അത് വ്യവസ്ഥാപിതമായി അറിഞ്ഞിരിക്കണം. ഏത് ബിസിനസ്സിന്റെ എത്ര വിധം ഷെയറാണ് നമ്മളുടെ എടുക്കുന്നത്, അതല്ല ബിസിനസ് ഷെയർ അടിസ്ഥാനത്തിലല്ല, കുറെ ആളുകൾ കാശ് മുടക്കിയിട്ട് അത് ഏതാനും 2-3 ആളുകൾ ഒരു നിശ്ചിത ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിന്റെ ലാഭത്തിന്റെ നിശ്ചിത വീതം ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ഷെയർ എടുത്തവർക്ക് നിശ്ചിത വീതവും എന്ന് കണക്കാക്കി നേരത്തെ ഉഭയകക്ഷി വ്യവസ്ഥ പ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് വ്യവസ്ഥ അടിസ്ഥാനത്തിൽ, ഇതൊന്നും അല്ല ഓരോ മാസത്തിലും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിട്ട് ഈ വെച്ചതിന് ലാസ്റ്റ് ഒരു സംഖ്യ, നമ്മുടെ വെച്ചതിന്റെ പുറമെ ഒരു സംഖ്യ വരുന്നത്, അത് തന്നെയാണ് ഈ ബാങ്കുകാരൊക്കെ ചെയ്യണ പണിയ തന്നെ, എല്ലാ ബാങ്കും ചെയ്യണ പണിയ തന്നെ. നമ്മുടെ ഡെപ്പോസിറ്റ് കാശ് കൊണ്ട് അവർ പല ബിസിനസ്സിലും ഇറക്കും, എന്നിട്ട് അതിന്റെ ലാഭം അവരെടുക്കും. കൊടുത്ത കാശിന്റെ പലിശ എന്ന നിലയ്ക്ക് ഒരു നിശ്ചിത സംഖ്യ നമുക്ക് തരും. പറയ പലിശ എന്നല്ല ലാഭം തന്നെയാണ്, പയര് ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സംഗതി പലിശയുടെ വ്യവസ്ഥ പ്രകാരം ഷറയിൽ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ചുള്ള പലിശയാണ് അതിൽ നടക്കുന്നത്. കുല്ലു ഖർലിൻ ജറ മൻഫഅത്തൻ വ റിബ, ഒരു കാശ് കടമായി കൊടുത്തു ആ കടം കാരണം ലഭിക്കുന്ന വരുമാനങ്ങളൊക്കെ പലിശയാണ് എന്ന് പറഞ്ഞ വ്യവസ്ഥയിൽ തന്നെയാണ് ഇതും വരുന്നത്. സൂക്ഷിക്കുക, എന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഉസ്താദ്, അസുഖം കാരണം തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് ആ നിസ്കാരം മഴ നിസ്കരിക്കണോ? പിന്നെ ഒരു ദുആവശ്യത്ത് ഒരാഴ്ചയായി ഭയങ്കര പനിയാണ് ഉസ്താദ്, ഡോക്ടറെ കാണിച്ചിട്ടും ഇഞ്ചക്ഷൻ ചെയ്തിട്ടും
ഗുളികയായിട്ടൊന്നും മാറുന്നില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടത്തേതായ പ്രത്യേക ശിഫ കൊണ്ട് അല്ലാഹു തആല ആ സഹോദരന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും മുത്തു മുസ്തഫായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ചികിത്സയൊക്കെ നമ്മൾ ചെയ്യണം, അതിന്റെ പുറമേ അള്ളാഹുവിനോട് ദുആ ചെയ്യും വേണം. സ്വലാത്തു ശിഫാ വർദ്ധിപ്പിക്കുക. ഇൻഷാ അള്ളാഹ് ഹബീബിന്റെ ബർക്കത്തുകൊണ്ടും അവിടുത്തെ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ എളുപ്പമാക്കി തരും. കഴിയുന്നത്ര സ്വലാത്തു ശിഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി ശിഫായിഹ വനൂരിൽ അബ്സ്വാരി വളിയായിഹ വഖൂത്തിൽ അർവാഹി വഗദായിഹ വഅല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹു തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. പിന്നെ രോഗം കൊണ്ട് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് മടക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോ എന്ത് രോഗമായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. അതാണ് പ്രശ്നം. രോഗം വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി, ഉതുകൊടുക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത കാരണത്താൽ ഒരാള് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ അത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. അതേസമയത്ത് ഉതുവിന്റെ അവയവങ്ങളിൽ വല്ല മുറിവോ പരിക്കോ പറ്റി ആ പറ്റിയ പരിക്കും മുറിവും കാരണം ആ പറ്റിയ മുറിവ് കാരണം അവിടെ വെള്ളം നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തയമ്മം ചെയ്തതെങ്കിൽ അവിടെ നോക്കണം, തയമ്മത്തിന്റെ അവയവമാവുന്ന കൈക്കോ മുഖത്തിലോ ആയിരുന്നു ഈ മുറിവ് പറ്റിയത് എങ്കിൽ തയമ്മം ചെയ്യാനും ആ ഭാഗത്ത് പറ്റൂല, അതോടുകൂടി തന്നെ അവിടെ വെള്ളം ഉപയോഗിക്കാനും കഴിയില്ല എന്നതുകൊണ്ട് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ മടക്കി നിസ്കരിക്കണം. അതേസമയത്ത് കയ്യിലും മുഖത്തും അല്ല, ഉദുവിന്റെ അവയവങ്ങളിൽ തന്നെയാണ് എന്നാൽ ഉദു എടുത്തു കഴിഞ്ഞതിനു ശേഷം വെച്ച് കിട്ടിയതാണെങ്കിൽ ബാക്കി സ്ഥലങ്ങളൊക്കെ കഴുകുകയും ഈ കഴുകാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി മുഖത്തിലും കയ്യിലും തയമ്മം ചെയ്യുകയും ചെയ്തതാണെങ്കിൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല. അല്ല, ഉദു ചെയ്യാതെയാണ് ഈ കെട്ട് മറ വന്നത് എങ്കിൽ ഉദു എടുക്കുകയും ഈ നനക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി തയമം ചെയ്യുകയും ചെയ്താൽ പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. അപ്പൊ എന്താ രോഗം കാരണമുള്ളത് എന്ന് ഒറ്റവാക്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പ്രയാസമാണ്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രോഗമാണ്, അല്ലാതെ പ്രത്യേകിച്ച് മുറിയും പൊട്ടൊന്നും അല്ല, വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത എന്തോ രോഗമാണ്. അതുകൊണ്ട് ഉതുക്കാൻ പറ്റാതെ തയമം ചെയ്തതാണെങ്കിൽ അത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ചോദ്യം നിസ്കരിക്കുമ്പോൾ, ഇപ്പൊ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ചോദിച്ചിരുന്ന മൂപ്പര് അന്ന് ശരിക്കും മൂപ്പര് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടുസ്ഥാനാണ് ചോദിക്കുന്നത്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഒരാള് ഇമാമിന്റെ തൊട്ട് പിന്നിൽ നിന്നു, മറ്റൊരാള് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ജമാഅത്ത് വന്നു, ആ സമയത്ത് അവര് നേരെ ബേക്കിൽ നിന്ന് തുടർന്നു. അപ്പൊ രണ്ടാമത്തെ മുമ്പിൽ നിന്ന് ആള് നേരെ ബേക്കിലോട്ട് ഇറങ്ങിയാൽ രണ്ടുപേർക്ക് ജമാഅത്തിന് കൂടി കിട്ടുമോ എന്നാണ് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ചോദിക്കുന്ന അവര് ചോദിച്ച ചോദ്യമുണ്ട്. ഇപ്പോൾ ഇമാം റുക്കുവിൽ ഒരാൾക്ക് വേണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ റുക്കു തെവീലായി, പക്ഷെ റുക്കുവിനേക്കാളും സുജിതാണ് തെവീലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇമാമ സുജിത തെവീലാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ റുക്കു മാത്രം തെവീലാക്കിയത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. വിശദീകരിച്ചത് ഉപകാരം. ദുവാസിയോടെ ദുവാസിയത്തുണ്ട്. നമ്മളുടെ ആർഎസ്സിയുടെ ഖത്തറിലെ ഒരു പ്രവർത്തകന്റെ അനുജൻ സ്വാലിഹ് അദ്ദേഹത്തിന്റെ അനുജൻ ഷാ മുഹമ്മദ് ഷാഹിദ് 18 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു, ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിന് 40 ആണ്. ഷാബ് ഉസ്താദും മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകം ദുആ ഉൾപ്പെടുത്തണം എന്നറിയിക്കുന്നു. അറിയിക്കും, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാബ് ദുആസത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരന്റെ ആഹറം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഉഖ്രവിയായിരിക്കുന്ന ഷുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് പകരം നൽകുമാറാകട്ടെ. അവർക്ക് ആഖിറത്തിലേക്കുള്ളതായ ഒരു ഫറത്തായി, ഒരു മുൻവിരുന്നായി അല്ലാഹു സുബ്ഹാനഹു വതആല കുട്ടിയെ അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷമകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ എല്ലാ സുന്നജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യം ഒക്കെ വാർ ചോദിച്ചാൽ തങ്ങൾ പാപ്പ മറുപടി അറിയാൻ കിട്ടുമ്പോ
ചോദ്യം ഇങ്ങനെ എഴുതി വിട്ടോളൂ ഇതിനു മുകളിൽ, എന്നാലേ എനിക്കതിലേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പോ ചോദ്യം ചോദിച്ച് ദ്വാരക്കാരും പറഞ്ഞ ഒക്കെ വാടായുമ്പോൾ അപ്പൊ തൽക്കരി താഴെ തൽക്കരാണ് ദ്വാരാവട്ടെ. മറ്റേതൊക്കെ ഇപ്പൊ മറന്നു പോയ കോല ജമാഅത്തിനെ ഞാൻ പറഞ്ഞുതരാം. മറ്റേ നിങ്ങൾ ഇനി എഴുതിക്കോളി എന്റെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ അങ്ങനെ തോന്നു. ഒരാള് ആദ്യം വന്ന് ഇമാമും ഒരു മൗമവും നിസ്കരിക്കുന്നു, ഇമാമിന്റെ തൊട്ടടുത്ത് വലതു ഭാഗത്തായി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. പിന്നെ ഒരാള് വന്ന് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വന്ന് അവര് ബേക്കില് ഒരു സഫായിട്ട് നിന്നു. ശരിക്കും വേണ്ടത് അങ്ങനെയല്ല, അടുത്തൊരാൾ വരികയാണെങ്കിൽ അയാൾ ഈ വലത്തെ ഭാഗത്ത് നിൽക്കുന്നതിന്റെ നേർക്ക് ഇടത്തെ ഭാഗത്ത് നിന്ന് തക്ബീർ കിട്ടിയിട്ട് രണ്ടാളുകൂടി ബേക്കിലേക്ക് നിൽക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവരങ്ങനെ ചെയ്തില്ല, ഒരു ബേക്ക് പോയി സഫായി കെട്ടി, തക്ബീർ കെട്ടി. തക്ബീർ കെട്ടിയതിന്റെ ശേഷം ഈ മുന്നിൽ നിൽക്കുന്ന ആള് ബേക്കിലേക്ക് നിന്നാൽ അയാളുടെ ജമാഅത്തിന്റെ കൂലിക്ക് യാതൊരു തകരാറും പറ്റുന്നതല്ല. ഇയാള് അങ്ങോട്ട് നിന്ന് ഒരു സൊഫ ആവുന്നത് വരെ നേരത്തെ ബേക്കിൽ നിന്ന് തക്ബീർ കെട്ടിയ ആൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതല്ല. ഇനി ബേക്കിലിൽ വന്ന് നിന്ന ആളുകൾ തക്ബീർ കെട്ടുന്നതിന് മുമ്പ് ഈ എൽത്തെ ഭാഗത്ത് നിൽക്കുന്ന ആള് ബേക്കിലേക്ക് ഇറങ്ങി നിന്ന ആ സമയത്ത് ജമാഅത്തിന്റെ കൂലി അയാൾക്ക് കിട്ടുന്നതല്ല. അപ്പൊ അയാൾ അവിടെ തന്നെ നിൽക്കുക. ബേക്കിലുള്ള ആളുകൾ നിൽക്കേണ്ടിയിരുന്ന എൽത്തെ ഭാഗത്തായിരുന്നു, അതിന് പകരം അയാൾ ബേക്കിൽ നിന്നു. ബേക്കിൽ നിന്ന് തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വലതു ഭാഗത്ത് നിൽക്കുന്ന ആള് അവരുടെ അടുത്തേക്ക് ഇറങ്ങി നിൽക്കാവുന്നതാണ്. അവിടെ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതല്ല. മനസ്സിലായല്ലോ? പിന്നെന്ത് പറഞ്ഞ്, ഒരു ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് കടന്നു വരുന്നു. അപ്പൊ ഇമാമ റുക്കുവലാം. അപ്പൊ അയാൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്ന് തക്ബീർ കെട്ടുന്നത് വരെ ഇന്തിളാർ ചെയ്യുക, ഈ മൗമൂമിനെ പ്രതീക്ഷിച്ചു നിൽക്കുക എന്നത് സുന്നത്താണ്. അങ്ങനെ ഇന്തിളാർ ചെയ്ത് റക്കാത്ത് റുക്കു സമയം കുറച്ച് നീണ്ടു. എന്നാൽ അതിനനുസരിച്ച് സുജൂദ് നീട്ടേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല. സാധാരണഗതിയിൽ സുജൂദും റുക്കുവും കൊള്ള നോക്കുമ്പോൾ സുജൂദിനേക്കാൾ നീട്ടൽ കൊണ്ട് അഫ്ളല്, അല്ല റുക്കുവിനേക്കാൾ നീട്ടൽ കൊണ്ട് അഫ്ളല് സുജൂദാണ്. പക്ഷേ ഇത് അറിയപ്പെട്ടതല്ല. ഇത് ഈ മൗമൂമ് പിന്നീട് കടന്നു വരുന്ന വ്യക്തിക്ക് ഒരു റക്കാത്ത് കിട്ടണം എന്ന സദുദ്ദേശത്തോടു കൂടി റുക്കുവിൽ ആ മൗമൂമിനെ കാത്തിക്കാൻ വേണ്ടി, ഇന്തിളാർ ചെയ്യാൻ വേണ്ടിയിട്ട് റുക്കുവിനെ നീട്ടിയത് സുന്നത്തായ ഒരു അമലാണ്. അതിന് കൂലിയിട്ടും അതെന്ന് വെച്ച് അതിനനുസരിച്ച് സുജൂദിനെ നീട്ടൽ സുന്നത്തില്ല വാനും. ഓക്കെ, തങ്ങൾ പാപ്പ ചോദിച്ചേക്കും ആദ്യം ഒന്ന് ഓർമ്മ ചെയ്തി, പിന്നെ ഇങ്ങനെ ഓർമ്മയ്ക്ക് വന്ന തങ്ങൾ പാപ്പാന്റെ വർക്കത്തോണ്ടാ. ഏതായാലും എല്ലാരും ഒരു ചോദ്യം ചോദിക്കുക നല്ല, എന്നാ പിന്നെ ഈ വയസ്സ് കാലത്ത് ഇന്നെ ഇടങ്ങാറാക്കണ്ടല്ലോ. ഏ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സാറേ, ഞാന് ഈ ഇസ്ലാമില് വാദ്യോപകരണങ്ങളെ കുറിച്ചിട്ടുള്ള വിധി എന്താണ്? സാധാരണ ദഫൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പൊ സാധാരണ നമ്മൾ ഈ മദഹഗാനങ്ങളിലൊക്കെ, നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ചില മദഹഗാനങ്ങളിലൊക്കെ ദഫിനേക്കാൾ കൂടുതൽ ചിലപ്പം വേറെന്തോ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? കേട്ട് രണ്ടു മൂന്ന് വർഷം ആയി തുടങ്ങിയിട്ട് ഇപ്പോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പൊ വീണ്ടും മേൽ ആകെ കട്ടാണ്, ഒന്നും തിരിയണില്ല. മൊത്തം ബെലസിനുള്ളതോ അതല്ല ആ സുഹൃത്തിന് മൈക്കിനുള്ളതോ എന്നറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മൈക്ക് വല്ലാതെ കൂടെ കൂടെ കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും തിരിയണില്ല. തുടക്കം കുറച്ച് കേട്ടു. ദഫ് ഇസ്ലാമിൽ അരാരായ ആഘോഷങ്ങളിലൊക്കെ ദഫ് അനുവദനീയമാണ്. മദ്ഹ് പാട്ടുകള് അതുപോലെയുള്ള സംഗതികളിലൊക്കെ നടത്തുന്ന ശറഅ അനുവദിച്ച ആഘോഷങ്ങൾ, കല്യാണ പരിപാടികൾ, മൗലിദ് തുടങ്ങിയ ആഘോഷങ്ങളിലൊക്കെ ദഫ് അനുവദനീയമാണ്. മറ്റ് വാദ്യ സംഗീത ഉപകരണങ്ങളൊന്നും, അത് ബെയ്ത്ത് നല്ല ബെയ്ത്താണ് അല്ലെങ്കിൽ നല്ല മദഹ് ഗാനമാണ് എന്ന് വെച്ച് അതിന്റെ കൂട്ടത്തിൽ അകമ്പടിയായി വരുന്ന വാദ്യ സംഗീത ഉപകരണങ്ങൾ ഇസ്ലാം വിരോധിച്ച പട്ടികയിലാണ്. ഇപ്പോ പറഞ്ഞേക്കന്നെ ദഫ് എന്ന് പറഞ്ഞിട്ട്
ഈ സംഗീത ട്രൂപ്പ് അവരുടെ അടുത്ത് 101 ജാതി ഉണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനം ഉണ്ട്, അതിന് ഊര് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ദഫ് എന്ന് പറയുമെങ്കിലും അത് ദഫൊന്നുമല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ദഫ് ചെലമ്പുള്ളതും ഇല്ലാത്തതും അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്, അഥവാ അറവന, അതിനാണ് ഈ ചെലമ്പുള്ളതെന്ന് പറയുന്നത്. അതും കുഴപ്പമില്ല, പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമിയങ്ങൾ. എന്നാൽ ദഫ് പറ്റും എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മറ്റുള്ളത് പൊതുവെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതും വിരോധിച്ചതുമാണ്. മധുരഗാനമാണെങ്കിലും നല്ല ബെയ്ത്തുകളാണെങ്കിലും ഏതാണെങ്കിലും ഇത്തരം വാദ്യ സംഗീത ഉപകരണങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ്. മിസ്മാറു മിൻ മസാമീരി ഷൈത്താൻ എന്നാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ദഫല്ലാത്ത മറ്റ് വാദ്യ സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗം ശറൈആയിട്ട് നല്ലതല്ല എന്ന് ചുരുക്കം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാറേ, ബാങ്കിൽ നിക്ഷേപിക്കുന്ന പൈസയുടെ പലിശ വാങ്ങാഞ്ഞാൽ തെറ്റുണ്ടോ? പിന്നെ അതുപോലെ ആ പൈസ നമ്മൾ വേറെന്ത് ആവശ്യത്തിലേക്ക്, പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? സാറിന് ഉത്തരം പറഞ്ഞു തരണം. പിന്നെ അതുപോലെ തന്നെ ഉസ്താദ്, എന്റെ രണ്ട് കുട്ടികളുടെ കാലിന് പിന്നെ ഒരു വെള്ളിച്ചണി, പല ഡോക്ടർമാരെയും കാണിച്ചു നോക്കി, യാതൊരു ഫലവും കാണുന്നില്ല. ഉസ്താദ് പ്രത്യേകം അള്ളാഹുവിനോട് ദ്വാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുട്ടികളുടെ എല്ലാ രോഗവും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്തുള്ള മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല, നല്ല സ്വാലിഹീങ്ങളായി നാഫിയായ ഇൽമ് പഠിച്ച് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ ഹാദിമ്യങ്ങളാക്കി അല്ലാഹു തആല കുട്ടികളെ വളർത്തുമാറാകട്ടെ. സമുദായത്തിനും കുടുംബത്തിനും ഉമ്മവാപ്പമാർക്കും ഒക്കെ ഉപകാരം കിട്ടുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി, നല്ല ആഫിയത്തുള്ള കുട്ടികളാക്കി അല്ലാഹു തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആ ചോദ്യത്തിന് ഇനി ഉത്തരം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാന് ഈ എസ് ജി വിയിൽ കയറിയതിന് ശേഷം പറഞ്ഞ മറുപടികളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു മറുപടിയാണ് ഈ ബാങ്ക് പലിശ. ഇനി അത് പറയുന്നതിന് ഈ എപ്പോഴും ഇത് കേൾക്കുന്നവർക്ക് അസ്വസ്ഥം തോന്നും. അത്ര ഇപ്പൊ 2 ദിവസം മുമ്പും വിശദമായി പറഞ്ഞതാ. ഹബീബന്മാരെ, പലിശ എന്ന് പറയുന്നത് അള്ളാഹുത്തര യുദ്ധം പ്രഖ്യാപിച്ച അത്രയും വലിയ വൻകുറ്റാണെന്ന് മാത്രമല്ല, സബുഉൽ മുബിഖാത്ത് എന്നാണ് അതിന് പരിചയപ്പെടുത്തിയത് അള്ളാഹു റസൂൽ. നമ്മൾ ചെയ്യുന്ന നിസ്കാരും നോമ്പും സക്കാത്തും ഹജ്ജും ദാനധർമ്മങ്ങളും ഖുർആനോത്തും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത എല്ലാ സ്വാലിഹ് അമലുകളെയും ചുട്ട് വെണ്ണൂറാക്കി ഒരു പ്രതിഫലവും ഇല്ലാതെ നശിപ്പിച്ചു കളയുന്നത് കൊണ്ടാണ് മുബിഖാത്ത് എന്ന് പറഞ്ഞത്. അത്ര വലിയ കുറ്റാണ്, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ കുറ്റമാണ് പലിശ. ആ പലിശ പിന്നെ എങ്ങനെ നമ്മൾ വാങ്ങല്? നമുക്ക് വാങ്ങാൻ പാടുണ്ടോ? ഇത് പറയാൻ ഇനിയിപ്പോ ഞാനൊരു ഫത്വയും മസലയും പറയേണ്ട ആവശ്യമുണ്ടോ? പലിശയുടെ എല്ലാ ഭാഗവും അല്ലാഹു തആല കഠിനമായി ഹറാമാക്കിയതാണ്. പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും എഴുതുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പലിശ ഇടപാട് ചെയ്യാൻ പാടില്ല, അത് വാങ്ങാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് സാമൂഹ്യ സേവന പ്രവർത്തനം നടത്താൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അതെ, കുട്ടികൾക്ക്, ചെറിയ കുട്ടികളുടെ വീട്ടില് കളിക്കാൻ വേണ്ടിയിട്ട് ഈ പാവ, അത് മനുഷ്യനെ പോലത്തുള്ള രൂപങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ കളിക്കാനൊക്കെ ഉണ്ടാവുക, പാവ പോലത്തതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? കാരണം ഫോട്ടോ അതുപോലെ ഇങ്ങനത്തെ ഒന്നും വീട്ടിലൊന്നും വെക്കാൻ പാടില്ല എന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കളിക്കേണ്ട ആവശ്യത്തിനുള്ളത് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ. പാവക്കുട്ടികളെ വാങ്ങിക്കൊടുക്കുകയും അതുകൊണ്ട് കളിക്കുകയും ചെയ്യൽ അനുവദനീയമാണ്. പെൺകുട്ടിയൊക്കെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അന്ന വിവാഹിതയായി നബി തങ്ങളുമായി വീട് കൂടുന്ന സമയത്ത് പോലും ആയിഷ റളിയല്ലാഹു തആല അന്നയുടെ കൂടെ പാവക്കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന്. ഏയ് മാവുലായി ആയിഷ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോ ഇങ്ങനെ
ഒരു ജനലിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വിരിട്ട് മോടിയെന്ന് കാറ്റ് തള്ളുകയാണ് നീങ്ങിയപ്പോ നിറച്ച് പാവക്കുട്ടികൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്താണ് ഐഷാവിച്ചു ഹുന്ന ബനാത്തീയ ഇന്റെ കളിപ്പാവക്കുട്ടികളാണ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശയായിട്ട് ചോദിച്ചു കളിപ്പാവന്റെ കൂട്ടത്തിനകത്ത് അവർ ചിറകുള്ള കുതിര കുതിരക്ക് ചിറകുണ്ടാവുക വെച്ചു കുട്ടിയല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിരക്ക് ചിറകുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി കുട്ടിന്റെ വലിയ ബുദ്ധിമതിയാണ് ചെറുപ്പത്തിൽ തന്നെ തങ്ങളോട് ആയിഷ ബീവി സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പറക്കണ കുതിര എന്താണ് എന്തായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചിരിച്ചുപോയിരുന്നു. അപ്പൊ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പാവക്കുട്ടികളെ വാങ്ങിക്കൊടുക്കാനും പാവക്കുട്ടികളെ കൊണ്ട് കളിക്കാനും പറ്റൂന്ന എന്റെ ഒരു മോളുണ്ട് രണ്ട് മൂന്ന് വയസ്സിപ്പോ കഴിഞ്ഞു മൂന്നര വയസ്സുകാരാണ് എന്നും പാവക്കുട്ടികൾ വേണം എന്നാ തന്നെ രസതല്ല എന്നും ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് ആ പാവക്കുട്ടിനെ കിട്ടണം. എന്നിട്ട് അതിനൊരു തലേണിയൊക്കെ വെച്ച് അതിനെ കിടത്തി പുതച്ചു കൊടുത്തിട്ട് ആണ് കിടക്കുക. എന്നിട്ട് ഉറക്കത്തിന് ഒരു ഓർമ്മയുണ്ടാ ഇടക്ക് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്റെ കുട്ടി എവിടെയാണ് ആയിക്കാം അത്ര. അപ്പൊ എന്താ വെച്ചാ പെൺകുട്ടിയൊക്കെ അത് നല്ലതാണ്. പിൽക്കാല ജീവിതത്തിൽ മക്കളെ പരിചരിക്കുന്ന കാര്യവും മറ്റുമൊക്കെ ശീലിക്കാൻ വേണ്ടിയിട്ട് അത് അനുവദനീയമാണ് എന്ന് ഉലമാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടികൾക്ക് പാവക്കുട്ടികളെ വാങ്ങിക്കൊടുക്കാം, അതുകൊണ്ട് അവർക്ക് കളിക്കുകയും ചെയ്യാം, അത് നല്ലതാണ്. ജീവനുള്ള മറ്റു വസ്തുക്കളുടേത് പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. ചോദ്യം ഫോറസോർ അതേപോലെ ഹിറ ഗുഹ ഇതൊക്കെ കയറുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ട്. സുന്നത്താണോ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് ഒരു ഒരു പി എം എൽ ചോദ്യം വന്നാണ് ചോദിക്കാനാണ് മൈക്കിൽ വന്നത്. പിന്നെ ദ്വേർക്കുന്നതിന്റെ മുമ്പ് രണ്ട് ഒരു മിനിറ്റ് എനിക്ക് മൈക്ക് തരണം, ദ്വേയുടെ കാര്യം പറയാൻ വേണ്ടി. ഇപ്പൊ പറഞ്ഞാല് ചോദ്യം മറന്നു എന്ന് വിചാരിച്ചാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജബലുന്നൂറ് തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോവുകയും അതിനുവേണ്ടി ആ സ്ഥലത്ത് കയറുകയും ചെയ്യുന്നത് അതിൽ നിന്നിട്ട് എബറത്ത് പാഠം ഉൾക്കൊള്ളുക എന്ന നിലക്കാണെങ്കിൽ അത് സുന്നത്താണ്, അല്ലാഹു തആല ഖുർആനിൽ കൽപ്പിച്ചതാണ്. അതൊന്നും അല്ല വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണെങ്കിൽ അത് ജായിസാണ്, ഏതായാലും തെറ്റല്ല. മനസ്സിലായില്ലേ? ഇത് ചരിത്ര പാഠം ഉൾക്കൊള്ളാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഭയങ്കരമായ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സ്വയം അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിലൂടെ ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായ പ്രത്യേക മഹബ്ബത്തും ഒക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ സാന്നിധ്യം കൊണ്ട് സൗഭാഗ്യം സിദ്ധിച്ച ആ ഖുർആൻ അവതരണം കൊണ്ട് പുണ്യം ലഭിച്ച ആ പ്രധാനപ്പെട്ട ആ സ്ഥലത്ത് എത്തുക, അവിടെ ആ പുണ്യം എടുക്കുക എന്ന നില ഉദ്ദേശിച്ചുകൊണ്ടൊക്കെയാണെങ്കിൽ അത് സുന്നത്താണ്. അതല്ല വെറുതെ കാണാൻ പോകുക എന്നുള്ള നില മാത്രമുള്ളെങ്കിൽ ജായിസാണ്. ഏതായാലും വിരോധിക്കപ്പെട്ടതിൽ പെടില്ല. ഉദ്ദേശം വന്നെങ്കിൽ സുന്നത്തിട്ടും, ഇല്ലെങ്കിൽ ജായിസാണ്. അസ്സലാമു അലൈക്കും. നിസ്കാരത്തിൽ വജ്ഹത്തു മറന്ന് അഴുതും ബിസ്മി നോദിന് ശേഷം പിന്നെ വജ്ഹത്ത് ഓർമ്മ വന്നാൽ അങ്ങനെ ഓതാൻ പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വജ്ഹത്തു ഓതാൻ മറന്നുകൊണ്ട് അഴുതും ബിസ്മി മോദി കഴിഞ്ഞാൽ പിന്നീട് വജ്ഹത്തു ഓതാൻ പാടില്ല, ഹറാമാണ്. അഴുതു മാത്രം മോദി ബിസ്മി തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എന്നാലും സുന്നത്തില്ല. പക്ഷേ രണ്ടാമത് വജ്ഹത്തു ഓതിയ തെറ്റ് ഹറാം എന്ന് പറയാൻ പറ്റൂല. ബിസ്മി തുടങ്ങിയതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ ഇനി അത് മുറിച്ചുകൊണ്ട് വജ്ഹത്തുലേക്ക് വരാൻ പാടില്ല, അത് ഹറാമാണ്. അതിന്റെ കാരണം വജ്ഹത്തു ഓതുക എന്ന് പറയുന്നത് സുന്നത്താണ്, ഫാത്തിഹ എന്ന് പറയുന്നത് ഫർളാണ്. ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്താണ് ബിസ്മി. ബിസ്മി തുടങ്ങിയാൽ ഫർളായ ഫാത്തിഹയിൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ ഫാത്തിഹ ആവുന്ന ഫർളിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഫർളിനെ മുറിച്ച് സുന്നത്തിലേക്ക് വരുന്നത് ഹറാമാണ്. അതേസമയത്ത് അഴുത് ഓതുന്നതിന് മുമ്പാണ് വജ്ഹത്ത് ഓതേണ്ടത്. പക്ഷേ സംഗതി വശാൽ അഴുത് മറന്ന് വജ്ഹത്ത്
അല്ല റജ്ജുത്ത് മറന്ന് അഴുത് ഓതിപ്പോയി. എന്നാൽ ആ സുന്നത്തിന്റെ സാരം നഷ്ടപ്പെട്ടു. എന്നാൽ അഴുത് ഓതി ബിസ്മി ഓതുന്നതിന് മുമ്പ് രണ്ടാമത് റജ്ജുത്ത് ഓതിയാൽ നിസ്കാരം ബാത്തിലാവൂല, ഹറാമില്ല, പക്ഷെ സുന്നത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ അഴുത് ഓതിയതിനു ശേഷം വജ്രത്തിലേക്ക് മടങ്ങി വരൽ സുന്നത്ത് നഷ്ടപ്പെടുത്തും. ബിസ്മി തുടങ്ങിയതിനു ശേഷം പിന്നീട് അത് മുറിച്ചിട്ട് വജ്രത്ത് ഓതാൻ വരൽ ഹറാമാണ്, പാടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇസ്തിഹാസ ചോദ്യം കൂടെ, ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കാമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് സഹോദരിയാ തോന്നുന്നുണ്ട് പി എം വന്നിട്ടുണ്ട്. ഒന്ന് വിശദീകരിച്ചു കൊടുത്തുള്ള ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചെറിയ കുട്ടികൾ, ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണമോ വെള്ളി ആഭരണമോ ഒക്കെ ധരിപ്പിക്കൽ ഹലാലാണ്, അനുവദനീയമാണ്. വകതിരിവ് എത്തുന്നതിന് മുമ്പ് ഹലാലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കുട്ടികൾക്ക് വകതിരിവെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഉപേക്ഷിക്കലാണ് നല്ലത്. പിന്നീട് അത് തുടർന്ന് ധരിക്കൽ ഹറാമില്ലെങ്കിൽ പോലും അത് കറാഹത്താണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ വകതിരിവെത്തുക എന്ന് പറയുമ്പോൾ ഒരു 6-7 വയസ്സൊക്കെ ആണ്ട്. അപ്പൊ പിന്നെ ആൺകുട്ടികൾക്ക് അതില്ലാതെ 2 വയസ്സായ, 1 വയസ്സായ, 3 വയസ്സായ, 5 വയസ്സിന്റെ ചോട്ടിലൊക്കെ ഉള്ള തമ്മീസ് ആകാത്ത കുട്ടികൾക്ക് സ്വർണ്ണാഭരണമായാലും വെള്ളി ആഭരണമാണെങ്കിൽ രണ്ടും ജായിസാണ്, കുഴപ്പമില്ല. പ്രായപൂർത്തി എത്തുന്നതുവരെ ഹറാമില്ല. എങ്കിലും വകതിരിവെത്തിയാൽ പിന്നീട് വലിയവർ ചെയ്യേണ്ട നല്ല കാര്യങ്ങളൊക്കെ കൽപ്പിക്കലും വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വിരോധിക്കലും രക്ഷിതാക്കൾക്ക് കടമയായതുകൊണ്ട് വകതിരിവെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുവരെ കുട്ടികൾക്ക് സ്വർണ്ണാഭരണം പറ്റും, വെള്ളിയാഭരണവും പറ്റും ആൺകുട്ടികൾക്ക്. ഓക്കെ. പെൺകുട്ടികളുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖുർആൻ ഖത്തം ഓതി ഒരാളുടെ പേരിൽ നമ്മൾ കയറിയുമ്പോൾ ഒരാളുടെ പേരിൽ നിയത്ത് ചെയ്താണ് ഓതുന്നത്. ആ ഓതുന്ന ഖുർആൻ തന്നെ നമ്മളിപ്പം മരിച്ച ആളുകളൊക്കെ നമ്മൾ സിവിലൊക്കെ പറയേണ്ടല്ലോ. അപ്പൊ അവർക്ക് പേർക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്ഥലം ചോദ്യം കേട്ടുണ്ടോ? ശ്രദ്ധിക്കുന്നു. സ്വാമി ഏതായാലും നിങ്ങളെ മൈക്ക് വല്ലാതെ കട്ട് 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 വരുന്നുണ്ട്. ചോദ്യം ഏകദേശം കറക്റ്റായിട്ടാണെങ്കിൽ മനസ്സിലായി. അതായത് ഒരാളുടെ മേലിൽ നമ്മൾ കരുതി ഓതിയ ഖത്മ്, അദ്ദേഹത്തിന്റെ പേരിൽ ദുആ ചെയ്യുന്നതിന് പുറമെ മറ്റാളുകൾക്ക് കൂടി അത് അതിയാക്കാൻ പറ്റുമോ എന്ന്. ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ആരുടെ പേരിലാണോ ഉദ്ദേശിച്ച് അയാൾക്ക് അതിയാക്കിയതിന്റെ പുറമെ അതിന്റെ മിസിന് സ്വഭാവ് മറ്റ് മോമിനീയങ്ങൾക്ക് വേണ്ടി അതിയാക്കുകയോ ദുആ ചെയ്യുകയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫവറുല്ലാഹി ഔസഊ എന്ന അള്ളാഹുവിന്റെ ഔദാര്യാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ഓതിയന്റെ കൂലി ഓതികൾക്ക് എന്നെ ഉണ്ടാകുക. എന്തായാലും വേറൊരാൾക്ക് വേണ്ടി നിയത്തേത് ഓതിയാലും ഓതി കഴിഞ്ഞതിന് ശേഷം വേറൊരാൾക്ക് അതിയാക്കിയാലും ഓതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്വഭാവിനെ മറ്റുള്ളവർക്ക് ദുആ ചെയ്താലും ഒക്കെ ഓതിയന്റെ കൂലി ഓതിയോൻ എന്നെ ഇട്ട്. എന്നാൽ അതിന്റെ മിസിലെ സ്വഭാവ് ഈ ഓതിയൽക്ക് ലഭിക്കുന്നതിന് തുല്യമായ ഒരു പ്രതിഫലം നമ്മൾ ആ നിയ്യത്ത് ചെയ്ത ആൾക്ക് നമ്മൾ അതിയാക്കുന്നു, അതല്ലെങ്കിൽ വേറൊരു മോമിനായ മനുഷ്യൻ അതിയാക്കുന്നു. അള്ളാഹുവിന്റെ ഫളു കൊണ്ട് ഈ സ്വാലിഹായവരിന്റെ സ്വഭാവിന് തുല്യമായ പ്രതിഫലം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുത്താല നമ്മൾ ദുആ ചെയ്യുമ്പോൾ മോമിനിയങ്ങൾ തമ്മ തമ്മിൽ ദുആ ചെയ്യാനും സ്വാലിഹായ അമലുകളെ കൊണ്ട് പരസ്പരം മതിയ ചെയ്യാനും അള്ളാഹിന്റെ ഹബീബ് നമ്മളവിടെ പ്രേരിപ്പിച്ചതായതുകൊണ്ട് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഫളാണ്, ഔദാര്യം കൊണ്ട് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരാൾക്ക് നിയത്ത് ചെയ്ത് ഓതി അല്ലെങ്കിൽ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് അതിയാക്കി എന്നാൽ അത് തന്നെ അതിന്റെ മിസിൽ സ്വഭാവം തന്നെ വേറുള്ളവർക്ക് വേണ്ടിയും മതിയാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം സാധാരണ എങ്ങനെയാണ് ചെയ്യലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു ഹത്ത് മോദി എന്ന് വെക്കുക. എന്നാൽ അല്ല, നമ്മളെ അമ്മ വാപ്പമാരുടെ മേലിൽ ഹത്ത് മോദി വെക്കുന്ന ആദ്യം അതിനെ അതിയാക്കുക നമ്മൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. മറ്റ് പിന്നീടല്ല അമ്പിയ ഔലിയാക്കന്മാർക്കുമാണ്, പിന്നെ മഹാന്മാരായിരിക്കുന്ന ഉസ്താദന്മാരും മഷായിഖന്മാർക്കാണ്, പിന്നെ നമ്മുടെ ഉമ്മവാപ്പമാര്, വല്യാപ്പ വല്യമ്മമാര്, ഇളാപ്പ മൂത്താപ്പമാര്, അമ്മാവന്മാര്, ഇളയമ്മ മൂത്തമ്മമാര് തുടങ്ങി നമ്മളെ ബന്ധുമിത്രാദികളൊക്കെയും അത് അതിയാക്കും. അത് എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, ഫളു കൊണ്ട് ഇതിന്റെ മിസ്ല് സ്വഭാവം അവർക്ക് കൂടി എത്തിക്കണം എന്ന് പറയുമ്പം അള്ളാഹുവിന്റെ ഫളു വളരെ വിശാലമാണ്. അത് അവന്റെ ഔദാര്യം കൊണ്ടും കൊടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഒരു സംശയം ചോദിക്കാണ്ടേ, ഒരാൾക്ക് ബിസിനസ്സിന് പൈസ മുടക്കിയാൽ അയാളെ ലാഭത്തിൽ നിന്ന് നമുക്കൊരു സംഖ്യ തരും, പക്ഷെ നമ്മള് മുടക്കുമ്പോ ഇത്ര തരുന്ന ഷർത്തില്ലാതെ കൊടുക്കണത്, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് അറിഞ്ഞാൽ താല്പര്യപ്പെടുന്നു. വാലൈക്കും അസ്സലാം. ബിസിനസ് ഷെയർ മുടക്കുമ്പോ രണ്ട് രീതിയാണ് ഇസ്ലാമിൽ അനുവദനീയമായ രീതി കാണുന്നത്. ഒന്ന് ലാഭക്കൂറ് വ്യവസ്ഥ, മറ്റൊന്ന് ഷെയർ ബിസിനസ് വ്യവസ്ഥ. ഇത് രണ്ടും രണ്ടാണ്. ലാഭക്കൂറ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾ പണം മുടക്കി, പണം മുടക്കാത്ത ഒരു മൂന്നാം കക്ഷി ഈ കാശ് സ്വീകരിച്ച് നിശ്ചിത ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ്സിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ നിശ്ചിത വിഹിതം ഈ ബിസിനസ് ചെയ്യുന്നവർ എടുക്കുന്നു, നിശ്ചിത വിഹിതം ഈ കാശ് മുടക്കിയവർക്കും കൊടുക്കുന്നു. ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ശതമാനം കണക്കാക്കി എത്ര ശതമാനമാണ് ബിസിനസ് ചെയ്യുന്നവർ എടുക്കുക എന്നും കാശ് മുടക്കിയവർക്ക് എത്ര ശതമാനം കൊടുക്കും എന്നും വ്യവസ്ഥ ചെയ്തുകൊണ്ട് അനുവദനീയമായ മാർഗമാണ് ലാഭക്കൂറ് വ്യവസ്ഥയം കച്ചവടം. അത് ആണെങ്കിൽ അതിന്റെ വ്യവസ്ഥ പ്രകാരം ചെയ്യണം. അല്ലാത്ത പിന്നെ ഷെയറാണ്. ഷെയർ ഒരു ബിസിനസ്സിൽ എത്ര ആൾക്ക് വേണമെങ്കിലും ഷെയർ കൂടാം. പക്ഷെ ഷെയർ കൂടുമ്പോൾ അതിന്റെ നിബന്ധന എന്താന്ന് വെച്ചാൽ ഈ ഷെയറുകാര് മുടക്കുന്ന സംഖ്യ ആകെ ബിസിനത്തിന്റെ ആനുപാതികമായി എത്ര ശതമാനമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ശതമാനത്തിന്റെ ആനുപാതികമായ ലാഭനഷ്ടങ്ങൾക്ക് ഇയാൾ ഉത്തരവാദിയാവുകയും ചെയ്യും. മുടക്കിയ കാശിന്റെ ഈ ആകെ ബിസിനസ്സിന്റെ എത്ര ശതമാനമാണ് നമ്മളെ മുടക്ക് എങ്കിൽ അതിനനുസരിച്ച് ഈ ബിസിനസ്സിലെ ലാഭത്തിനും നമ്മൾ ബാധ്യസ്ഥരാണ്, നഷ്ടത്തിനും നമ്മൾ ബാധ്യസ്ഥരാണ്. പുതാന ഒരു കോടി രൂപ മുടക്കിയിട്ട് ഒരു ബിസിനസ് നടക്കുന്നു, അതിൽ നമ്മുടേത് 100,000 ആണ് മുടക്ക് എങ്കിൽ നമുക്ക് 1% കച്ചവടത്തിലെ മുടക്ക് എന്ന് വരും. അപ്പൊ ആകെ ലാഭത്തിന്റെ മൊത്തം കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടിയിട്ട് ആകെ ലാഭത്തിന്റെ 1% ഇവര് കിട്ടും. നഷ്ടം വന്നാലും അങ്ങനെ തന്നെ ആകെ നഷ്ടത്തിന്റെ 1% ഇയാൾക്ക് ബാധകമാവും. ഈ നിരക്ക് രണ്ട് വ്യവസ്ഥയെ ഇസ്ലാമിലുള്ളൂ. ഒന്ന് ലാഭക്കൂറ്, അത് പക്ഷേ ആനുപാതികമല്ല. ബിസിനസ് തുടങ്ങുമ്പോൾ വ്യവസ്ഥ വെക്കലാണ് എത്ര ശതമാനം മുടക്കുകാർക്ക് എത്ര ശതമാനം ബിസിനസ് ചെയ്യുന്നവർക്ക് എന്ന്. അത് ലാഭക്കൂറ് കച്ചവടം. ഷെയർ ബിസിനസ് ആണെങ്കിൽ ആകെ മുടക്ക് മുതലിന്റെ എത്ര ശതമാനമാണ് ഇവന്റെ മുടക്ക് മുതൽ എന്ന് കണക്കാക്കി ലാഭത്തിലും നഷ്ടത്തിലും ഈ മുടക്കിനനുസരിച്ചുള്ള ലാഭവും നഷ്ടവും വെക്കുക. അതിന് മറിച്ചൊരു വ്യവസ്ഥ വെച്ചാൽ ആ ബിസിനസ് ബാധ്യതയാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്തിഗാസ ചോദ്യം ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്, അപ്പൊ അതിൽ ഓരോന്നോരോ ചോദിക്കുകയാണ്. ഉസ്താബ് അനുഭവം തീർത്ത് കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ചോദ്യം വന്നത്, വസ്വാസുള്ള ആളെ തുടരാൻ പറ്റുമെന്നാണ്. വസ്വാസ് വെച്ചാൽ മൂപ്പരെ ഓതുമ്പോഴൊക്കെ ചിലപ്പോൾ ചില അഹ്റജ് പിന്നെ ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് വായി നിറച്ചും ഓതുന്നുണ്ട്. അങ്ങനെ ചില വസ്വാസുള്ള ആളുകളെ തുടർ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അവരെ കണ്ട് പിന്നെ ഇതിൽ അവർ ശരിയാണ് ഓന്നത്, അത് ശരിയാ വേണ്ടി പോകുന്നുണ്ട് തെക്ക ആവർത്തിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അത് മറ്റേ അടുത്ത് ചോദിക്കാം. സമയം വളരെ ലാസ്റ്റായിരിക്കുന്നു എന്നുള്ള അപ്പൊ ഞാൻ നിർത്താണ്ട് സമയമായിരുന്നു, ജിൻചൂടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും വരക്കും വേണ്ടേ. വസ്വാസ് കാരണം അക്ഷരങ്ങൾ മഹ്റജ് പേച്ച് ഖിറാത്തിന്റെ നിയമപ്രകാരം സഹീഹാകാത്തൊരവസ്ഥയിലെത്തുകയോ ആവശ്യമല്ലാത്ത തക്രാറ് വന്നുകൊണ്ട് ഖിറാത്ത് ശറയനുസരിച്ച് അനുവദനീയമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക ചെയ്ത അയാളെ വിശ്വാസം എന്താണെന്നല്ല നോക്കുക, അങ്ങനെയുള്ളവരോട് തുടരാൻ പറ്റൂല. ആള് നല്ല സൂക്ഷ്മതയും തക്വയുമുള്ള ആള് തന്നെയായിരിക്കാം ഇമാമത്തിൽ. അത് മാത്രമല്ല നോക്കേണ്ടത്, ഒരു ഹർഫ് മഹ്റജിൽ നിന്നിട്ട് തെറ്റിച്ചുച്ചരിക്കുകയോ അതുപോലെ തന്നെ അർത്ഥം വ്യത്യാസപ്പെടുന്ന നിലക്ക് മാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരികയോ ചെയ്യുന്ന രീതിയിൽ ഓത്തു വന്നാൽ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ ശരിക്കും ഓതാൻ പറ്റുന്നവർക്ക് പാടില്ല. കാരണം ഉമ്മിയിനോട് കാര്യം തുടരാൻ പാടില്ല എന്നാണ്. ആളുവാണെങ്കിൽ നല്ല ഇഖ്ലാസും തഖ്വയൊക്കെ ഉള്ള ആളേക്കാർ അത് നോക്കിയിട്ട് തരില്ല. മറിച്ച് നമ്മുടെ കേൾവിയിൽ മഹ്റജ് തെറ്റി അല്ലെങ്കിൽ കെലിമത്ത് തെറ്റി അർത്ഥവ്യത്യാസം വരുന്ന നിലക്ക് അല്ലെങ്കിൽ ഖിറാത്ത് ബാത്തിലാവുന്ന നിലക്ക് വന്നാൽ അയാളെ തുടരാൻ പാടുള്ളതല്ല.
കീശീരി ഏതോ ഒരു ദുആ ചെയ്യാൻ പറയാണ്ട് എന്ന് പറഞ്ഞ് രണ്ടാള് കൈപൊക്കി നിൽക്കുന്നുണ്ട്. വേഗം എടുത്താൽ ഇനി മൂന്നാമത് ആരും കൈവെക്കണ്ട, ചെറിയ ചോദ്യമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞുതരാം. കീശീരിക്ക് ലാസ്റ്റ് കിട്ടോ, ഈ രണ്ടാള് കൈവെക്കിയാലും ചെറിയ ചോദ്യമാണെങ്കിൽ കഴിഞ്ഞിട്ട് ഇൻഷാല്ല കീശീരി പറഞ്ഞിട്ട് നമുക്ക് ദുആ എടുക്കാം. ഉസ്താദിന്റെ ചോദ്യം, ഈ സൂര്യന്റെ പ്രകാശത്തിൽ ചൂടായ വെള്ളത്തിൽ കുളിക്കലോ കുളിക്കലോ അത് കറാഹത്തിൽ പെടുന്നതല്ലോ, അതേപ്രകാരം സോളാറിന്റെ ഹീറ്റർ കൊണ്ട് കുളിച്ചാൽ അത് ആ കറാഹത്ത് അത് അതിലുണ്ടാവുമെന്ന് എനിക്ക് ഉസ്താദ് പറഞ്ഞു തരണം. ഉസ്താദിന്റെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, 6 വർഷത്തിന് ശേഷമാണ് എന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളത്. ഇപ്പൊ 4 മാസമായി. ഉസ്താദ് എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് കൂടെ. അസ്സലാമു അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ സന്താനത്തെ നൽകുമാറാകട്ടെ, യാതൊരു പ്രയാസവും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല സുഖപ്രസവം നൽകുമാറാകട്ടെ. നല്ല സ്വാലിഹായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സുന്നിയായ ദീനി ഖാദിമായ ഒരു കുട്ടിയെ അള്ളാഹു തആല നൽകുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാ നിലക്കുള്ള ബറക്കത്തും ഖൈറും നൽകുമാറാകട്ടെ. സൂര്യന്റെ വെയിലത്ത് ചൂടാക്കി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കറാത്തല്ല, സൂര്യന്റെ ഉഷ്ണമേഖലയിൽ അത്യുഷ്ണമുള്ള സമയത്ത് ലോഹനിർമ്മിതമായ, സ്വർണവും വെള്ളിയും അല്ലാത്ത ലോഹനിർമ്മിതമായ പാത്രങ്ങളിൽ വെച്ച് ചൂടാക്കിയ വെള്ളം കറാത്താണെന്നാണ് പറഞ്ഞത്. അത് കാരണം ഈ ലോഹ വസ്തുക്കളുടെ ക്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പോയിസൺ ഉണ്ട്. ഈ പോയിസൺ ഈ ചൂട് കാരണം ഇളകുമെന്നും അത് ശരീരത്തിൽ പറ്റിയാൽ പിൽക്കാലത്ത് തൊലിപ്പുറമേയുള്ള രോഗം, ചിലപ്പോൾ അത് കുഷ്ഠം വരെ വരാൻ സാധ്യതയുണ്ട് എന്നത് കൊണ്ടാണ് പാടില്ല എന്നറിയുന്നത്. ഈ നിബന്ധനയൊന്നും ഇല്ലാതെ സോളാറ് ഉപയോഗിച്ചുകൊണ്ട് സോളാറ് വൈദ്യുതിക്ക് പകരം സൂര്യത്തിൽ നിന്നിട്ട് എന്ന് സ്വീകരിക്കുന്ന ഒരു പവറാണല്ലോ അത്. അതുകൊണ്ട് ചൂടാക്കിയ വെള്ളം ഈ പറയുന്ന കറാഹത്തിൽ ബാധകമല്ല. ഇനി സൂര്യം കൊണ്ട് ചൂടാക്കിയത് തന്നെ സ്വർണത്തിന്റെയോ വെള്ളിയുടെ പാത്രത്തിൽ വെച്ചാണെങ്കിൽ അതുകൊണ്ടും കുഴപ്പമില്ല. ഇനി ലോഹനിർമ്മിതമല്ലാത്ത മറ്റു വസ്തുക്കളെ കൊണ്ടുള്ള പാത്രത്തിൽ വെച്ച് ചൂടാക്കിയാണെങ്കിൽ അതുകൊണ്ടും കറാഹത്തില്ല. ഓക്കേ.